COVID-19 എന്ന കൊറോണ വൈറസിനെ തുരത്താനുള്ള പരിശ്രമത്തിലാണ് ലോക ജനത. ലോക്ഡൌൺ തുടരുന്ന സാഹചര്യത്തിൽ COVID-19 പടർന്നു പിടിക്കുകയാണ്. ഇന്ത്യയിൽ മുംബൈ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേരെ കോവിഡ് ബാധിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്. ഇപ്പോൾ ഇതാ തമിഴ്നാട് ജനതയ്ക്ക് ഒരു കൈസഹായവുമായി എത്തിയിരിക്കുകയാണ് നടൻ മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ. ആരോഗ്യ പ്രവർത്തകർ വേണ്ട 1000 PPE കിറ്റുകളും 2000 N95 മാസ്കുകളുമാണ് ഫൗണ്ടേഷൻ മുഖേന നടൻ നൽകിയിരിക്കുന്നത്. അവശ്യ സാധനങ്ങൾ കോയമ്പത്തൂരിൽ വെച്ച് തിങ്കളാഴ്ച നടന്ന ചടങ്ങിൽ തമിഴ്നാട് മന്ത്രി SP വേലുമണിക്ക് വിശ്വശാന്തി ഡയറക്ടർ ഡോക്ടർ നാരായണൻ കൈമാറി. അതോടൊപ്പം തന്നെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുന്ന പോലീസുകാർക്കുള്ള N95 മാസ്കുകളും ഫൗണ്ടേഷൻ നൽകി. വിശ്വശാന്തി ഡയറക്ടർ ഡോക്ടർ നാരായണനും അനൂപ് ആന്റണിയും ചേർന്ന് മാസ്കുകൾ കോയമ്പത്തൂർ വെസ്റ്റ് സോൺ IG പെരിയയ്യ IPSന് കൈമാറി. അതേസമയം തന്നെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ ദുരിതത്തിലായ ചലച്ചിത്ര മേഖലയിലെ സാങ്കേതിക പ്രവർത്തകർക്കും ദിവസവേതനക്കാരായ തൊഴിലാളികൾക്കും കോവിഡ് കാലത്ത് സഹായസവുമായി മോഹൻലാൽ എത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50 ലക്ഷം സംഭാവന ചെയ്ത ആദ്യത്തെ മലയാളം നടൻ കൂടിയാണ് മോഹൻലാൽ. നേരത്തെ സിനിമാ മേഖലയിലെ ദിവസവേതനക്കാരെ സഹായിക്കുന്നതിനായി ഫെഫ്കയ്ക്ക് മോഹൻലാൽ 10 ലക്ഷം രൂപ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ലോക്ക്ഡൌൺ കാലത്ത് സ്വയം നിയന്ത്രിത റോബോട്ടുമായി മോഹൻലാൽ ഇതിനു മുൻപ് എത്തിയിരുന്നു. സ്വന്തം ആവശ്യത്തിനായല്ല, സമൂഹത്തിനായി, കേരളത്തിനായി ആ റോബോട്ട് നൽകി മാതൃകയായി നടൻ മോഹൻലാൽ. കളമശ്ശേരി മെഡിക്കൽ കോളേജിനാണ് സ്വയം നിയന്ത്രിത റോബോട്ട് നൽകി മോഹൻലാൽ മാതൃകയായത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ കൊറോണ വാർഡിലേക്കാണ് സ്വയം നിയന്ത്രിത റോബോട്ട് എത്തിച്ചത്. മോഹൻലാൽ നേതൃത്വം നൽകുന്ന വിശ്വശാന്തി ഫൗണ്ടേഷൻ തന്നെയാണ് റോബോട്ട് സംഭാവന ചെയ്തത്. വിശ്വശാന്തി ഫൗണ്ടേഷൻ ഡയറക്ടറായ മേജർ രവി, വിനു കൃഷ്ണൻ എന്നിവർ ചേർന്ന് ജില്ലാ കളക്ടർക്ക് കൈമാറുമ്പോൾ അത് കേരളത്തിന് പുതിയൊരു അനുഭവമായി മാറുകയായിരുന്നു. Sure.